ഇവരെയും ഒട്ടിച്ചതിന്റെ പേരിൽ നിരവധി പേരെ മോട്ടോർ വാഹന വകുപ്പ് പിടിക്കാറുണ്ട്, പിഴയും ചുമത്താറുണ്ട്. എന്നാൽ കാറിന്റെ ഗ്ലാസിൽ നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സൺ കൺട്രോൾ ഫിലിം ഒട്ടിക്കാൻ അനുമതി നൽകുന്ന നിയമ ഭേദഗതി വന്നിരുന്നു. എന്നിട്ടും ഇതൊരു കുറ്റകൃത്യമായി കണ്ട് വാഹന ഉടമകളിൽ നിന്ന് പിഴ ഈടാക്കുകയാണ് എന്ന ആരോപണവും ഉയരുകയാണ്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചുകൊണ്ട് നിശ്ചിത അളവിൽ സുതാര്യതയുള്ള പ്ലാസ്റ്റിക് ഫിലിം വാഹനങ്ങളുടെ ഗ്ലാസുകളിൽ ഒട്ടിക്കാമെന്ന് വ്യക്തമാക്കുന്ന ഭേദഗതിയാണ് നിലവിൽ വന്നിട്ടുള്ളത്. കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ കഴിഞ്ഞ വർഷം April 1 ഈ ഭേദഗതി പ്രാബല്യത്തിൽ വന്നത്. എന്നാൽ മുൻപത്തെ നിയമപ്രകാരം വിവിധ സംസ്ഥാനങ്ങളിൽ സൺഫിലിമിനെതിരെയുള്ള നടപടികൾ തുടരുകയാണ്. കറുത്ത ഫിലിം ഒട്ടിച്ച വാഹനങ്ങൾ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നെന്ന് ചൂണ്ടിക്കാട്ടി അഭിഷേക് ഗോയങ്ക എന്ന വ്യക്തി നൽകിയ ഹർജിയിൽ 2012 സുപ്രീംകോടതി വാഹനങ്ങളുടെ ഗ്ലാസിൽ ഒരുതരം ഫിലിമുകളും ഒട്ടിക്കരുതെന്ന് ഉത്തരവിട്ടത്. മുൻപിലെയും പിൻപിലെയും ഗ്ലാസുകളിൽ 70% സൈഡ് ഗ്ലാസുകളിൽ 50% പ്രകാശം കടന്നു പോകണമെന്നായിരുന്നു ആ ഉത്തരവിലുള്ളത്. എന്നാൽ പുതിയ ഭേദഗതി അനുസരിച്ച് മുൻപിലെയും പിൻപിലെയും ഗ്ലാസുകളിൽ 70% സൈഡിലെ ഗ്ലാസുകളിൽ 50% പ്രകാശം കടന്നു പോകണം എന്നാണ് ഉത്തരവ്. വാഹന നിർമ്മാതാവ് ഈ മാനദണ്ഡ പ്രകാരമായിരിക്കണം ഗ്ലാസുകൾ നിർമ്മിക്കേണ്ടത്. പിന്നീട് സുതാര്യത കുറയ്ക്കുന്നത് നിയമവിരുദ്ധമാണെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. കോടതി ഉത്തരവിന് അടിസ്ഥാനമായ നിയമത്തിലും അതിന് സാങ്കേതിക അടിത്തറയേകുന്ന BIS മാനദണ്ഡങ്ങളിലും ഭേദഗതി വന്നു കഴിഞ്ഞു. മോട്ടോർ വാഹന നിയമത്തിലെ ചട്ടം 100 സേഫ്റ്റി ഗ്ലാസ് എന്ന് പറഞ്ഞിരുന്നത് സേഫ്റ്റി ഗ്ലാസും സേഫ്റ്റി ഗ്ലേസിംഗും എന്ന് മാറി. 2020 July ഈ ഭേദഗതി വിജ്ഞാപനം ചെയ്തത്. ഗ്ലേസിംഗ് മെറ്റീരിയൽ ഒട്ടിച്ചാലും മുൻപിൻ ഗ്ലാസുകളിലൂടെ കുറഞ്ഞത് 70% വശങ്ങളിലെ ഗ്ലാസുകളിലൂടെ കുറഞ്ഞത് 50% പ്രകാശം കടന്നു പോകണം എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ മാനദണ്ഡം. ഈ മാനദണ്ഡം പാലിക്കുന്ന ഗ്ലേസിംഗ് പ്ലാസ്റ്റിക് ഒട്ടിക്കുന്നത് പുതിയ വ്യവസ്ഥ പ്രകാരം നിയമവിരുദ്ധമല്ല. ഇവയ്ക്ക് കർശനമായ മാർഗനിർദ്ദേശങ്ങളാണ് BIS പറയുന്നത്. ഇനി ഏതൊക്കെ തരം ഗ്ലാസുകളാണ് വാഹനങ്ങളിൽ ഒട്ടിക്കാൻ പാടില്ലാത്തത് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഗ്ലോബൽ ടെക്നിക്കൽ റെഗുലേഷൻ എന്ന രാജ്യാന്തര മാനദണ്ഡങ്ങൾ പരിഗണിച്ചാണ് BIS ഇന്ത്യൻ ചട്ടങ്ങൾ ഭേദഗതി ചെയ്തിരിക്കുന്നത്. ഗ്ലേസിംഗ് മെറ്റീരിയലുകൾക്ക് പ്രകാശ സുതാര്യത മാനദണ്ഡത്തിന് പുറമെ 5 കർശന പരിശോധനകൾ കൂടി BIS നിർദ്ദേശിച്ചിട്ടുണ്ട്. പോറൽ മൂലം സുതാര്യത കുറയുമോ എന്നതും ഈർപ്പം പിടിക്കുമോ എന്നും ചൂട് താങ്ങുമോ എന്നതും തീപിടുത്ത സാധ്യത ഉണ്ടോ എന്നതും രാസവസ്തുക്കൾ പ്രയോഗിക്കപ്പെട്ടാൽ സ്വഭാവം മാറുമോ എന്നുമുള്ള പരിശോധനകളാണ് സർക്കാർ അംഗീകൃത പരിശോധന ശാലകളിൽ ചെയ്യേണ്ടത്. ഇതെല്ലാം പാലിക്കപ്പെടുന്ന ഗ്ലേസിംഗ് മെറ്റീരിയൽ നിർമ്മിക്കാൻ മാത്രമേ അംഗീകാരം ലഭിക്കൂ. ചൂട് തടയുന്ന വസ്തുക്കൾ ഗ്ലാസിൽ പതിക്കാനായാൽ വാഹനങ്ങളിലെ AC ഉപയോഗവും അത്രയും കുറയും. AC ഉപയോഗം കൂടുമ്പോൾ ഇന്ധന ഉപയോഗവും കൂടുകയാണ്. ഇത് രാജ്യത്തിന് സാമ്പത്തിക ആഘാതവും പരിസ്ഥിതി ആഘാതവും ഏൽപ്പിക്കുന്നുണ്ട്. ഇത്തരം ഉൽപ്പന്നങ്ങൾ നിലവിൽ വിപണിയിൽ കുറവാണെങ്കിലും ഭാവിയിൽ അവയുടെ ലഭ്യത കൂടിയേക്കും. അപ്പോൾ ഇനി നിയമപ്രകാരമുള്ള ഫിലിം ഒട്ടിച്ചാണ് നിങ്ങൾ വണ്ടി ഓടിക്കുന്നതെങ്കിൽ ധൈര്യമായി മോട്ടോർ വാഹന വകുപ്പിനോട് നിയമം പറയാം.